1895 മാർച്ചിലാണ് ലൂമിയർ സഹോദരങ്ങൾ ആദ്യമായി ല സോട്ടി ഡേ ലുസീൻ ലുമിയർ അലയോൺ എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഇതിനും കുറെ വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1888 നവംബർ മാസത്തിൽ, അഗസ്റ്റിൻ ലെ പ്രിൻസ് എന്ന ഫ്രഞ്ചുകാരൻ തന്റെ ചലനചിത്ര ക്യാമറയ്ക്ക് ബ്രിട്ടനിൽ നിന്നും പേറ്റന്റ് എടുത്തു. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി. ലെ പ്രിൻസിന് എന്തുപറ്റി? കാലിഫോർണിയയിലെ പാലോ ആൾട്ടോയിൽ വെച്ചാണ് 1875 എഡ്വേർഡ് ജെയിംസ് മഗരഡ് എന്ന ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോകളുടെ ഒരു പരമ്പര അഗസ്റ്റിൻ ലെ പ്രിൻസ് കാണുന്നത്. അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി. ഇതുപോലെ ഒരു കൂട്ടം ഫോട്ടോകൾ ഉപയോഗിച്ച് മോഷൻ പിക്ചർ നിർമ്മിക്കാമല്ലോ എന്നായി ആ ഗവേഷകന്റെ ചിന്ത. തുടർന്ന് ലെ പ്രിൻസ് ചലനചിത്രങ്ങൾ സൃഷ്ടിക്കുവാനുള്ള പഠനങ്ങൾ ആരംഭിച്ചു. താമസിയാതെ അദ്ദേഹം ക്യാമറകളുടെ ഭാഗങ്ങളും മറ്റും നിർമ്മിക്കുന്നതിനായി തടിപ്പണികൾ ചെയ്യുന്ന ഫ്രെഡറിക്കിനെ പോയി കണ്ടു. ക്യാമറയ്ക്കകത്തുള്ള ലോഹ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായി ജെയിംസ് ലോങ്ലി എന്നൊരു അസിസ്റ്റന്റിനെയും നിയമിച്ചു. നിരന്തരമായ പ്രയത്നത്തിനൊടുവിൽ ഫ്രെഡറിക്കിന്റെയും ലോങ്ലിയുടെയും സഹായത്തോടുകൂടി 1888 ഒക്ടോബറിൽ ലെ പ്രിൻസ് 2 ക്യാമറകൾ നിർമ്മിച്ചു. 2 ക്യാമറകൾക്കും കൂടി ഒരു ലെൻസാണ് ഉണ്ടായിരുന്നത്. ഇവ ഉപയോഗിച്ച് സെക്കൻഡിൽ 12-16 എന്ന നിരക്കിൽ ചിത്രങ്ങളുടെ ഒരു പരമ്പര ചിത്രീകരിച്ചു. ഈസ്റ്റ്മാൻ പുറത്തിറക്കിയ റോൾ ഫിലിം ഉപയോഗിച്ചാണ് ലെ പ്രിൻസ് ചലനചിത്രം യാഥാർത്ഥ്യമാക്കിയത്. അടുത്ത മാസം തന്നെ ബ്രിട്ടനിൽ നിന്നും തന്റെ സ്വപ്നമായ ഫോട്ടോഗ്രാഫി മെഷീന് അദ്ദേഹം പേറ്റന്റും നേടി. 1890 സെപ്റ്റംബർ 16 ലെ പ്രിൻസ് തീവണ്ടിയിൽ പാരീസിലേക്ക് യാത്ര തിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം സ്വന്തം ഫോട്ടോഗ്രാഫി മെഷീനും ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളായ റിച്ചർഡ് വിൽസണും ഭാര്യയുമാണ് ലെ പ്രിൻസിനെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അഗസ്റ്റിൻ ലെ പ്രിൻസ് എന്ന ചലച്ചിത്ര ആവിഷ്കാര പ്രതിഭ തന്റെ സ്വന്തം ഫോട്ടോഗ്രാഫി മെഷീനുമായി തീവണ്ടിയിൽ കയറി. ഈ ഒരു കാഴ്ചയോടെ റിച്ചർഡ് വിൽസന്റെയും ഭാര്യയുടെയും കണ്ണുകളിൽ നിന്നും മാത്രമല്ല, ജീവിതത്തിന്റെ അഭ്രപാളിയിൽ നിന്ന് തന്നെ അഗസ്റ്റിൻ ലെ പ്രിൻസ് അപ്രത്യക്ഷനായി. നാടകീയമായ അദ്ദേഹത്തിന്റെ ഈ തിരോധാനം ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. ഇതുപോലെ ഉത്തരങ്ങളില്ലാത്ത പല ചോദ്യങ്ങളും അവിചാരിതമായി കണ്ടുപിടിക്കപ്പെട്ടതും ചലച്ചിത്ര ലോകത്തെ ചരിത്രമാണ്. അതുപോലെ ഒന്നാണ് സെല്ലുലോയിഡിൽ ആദ്യമായി ഉപയോഗിച്ച കത്രിക.